ബംഗ്ലാദേശിൽ ഹിന്ദുക്കളെ ആക്രമിക്കുമ്പോൾ ഭാരതത്തിന് കൈയും കെട്ടി നിൽക്കാൻ ആകില്ലെന്ന് VHP സംസ്ഥാന പ്രസിഡന്റ് വിജയ് തമ്പി. ആദരണീയനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടുത്തെ ഹിന്ദു ന്യൂനപക്ഷങ്ങളുടെ ഉന്മൂലനം തടയുക തന്നെ ചെയ്യുമെന്ന് വിജയ് തമ്പി. അദ്ദേഹത്തിലേക്ക്. ഭാരതത്തിന്റെ ഭാഗം തന്നെ ആയിരുന്നല്ലോ ഒരു സമയത്ത് ബംഗ്ലാദേശ്. ആ ബംഗ്ലാദേശിൽ ഏകദേശം 32% കൂടുതൽ ഉണ്ടായിരുന്ന ഹിന്ദു ജനത ഇന്നിപ്പോ 8% താഴെയായിരിക്കുകയാണ്. അപ്പൊ തന്നെ ആലോചിച്ച് നോക്കൂ, ഹിന്ദുക്കളെ എന്തുമാത്രം രീതിയിൽ അവിടെ അവരെ ഒറ്റപ്പെടുത്തിയിരിക്കുന്നു എന്ന്. മാത്രമല്ല, ഹിന്ദുക്കളുടെ മേൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത സമാനതകളില്ലാത്ത ക്രൂരതകളാണ്. അവരുടെ കടകളും അവരുടെ വ്യാപാര സ്ഥാപനങ്ങളും വീടുകളും എല്ലാം വളരെ മോശമായ രീതിയിൽ തകർത്ത് നശിപ്പിക്കുന്നു. ക്ഷേത്രങ്ങൾ കൈവയ്ക്കുന്നു, ക്ഷേത്രങ്ങൾ നശിപ്പിക്കുന്നു. അവിടെ തന്നെ ഇപ്പോൾ താക്കാദേവി ക്ഷേത്രത്തിന് വേണ്ടി അവിടുത്തെ ആൾക്കാർ കാവലി നിൽക്കുകയാണ് ആ ക്ഷേത്രം നശിപ്പിക്കാതിരിക്കാൻ വേണ്ടി. അപ്പൊ ഇത് ഭാരതത്തിനൊരിക്കലും കണ്ടു നിൽക്കാൻ കഴിയില്ല. മാത്രമല്ല, ഇന്ന് ഒരു പ്രധാന കാര്യം അവർ മനസ്സിലായിരുന്നു, ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് എതിരെ നടക്കുന്ന അക്രമത്തിനെ അപലപിച്ചതിന് പ്രധാനമന്ത്രിക്കെതിരെ കോൺഗ്രസിന്റെ മറ്റേ NDA ഒരു MP കൂടിയായ ശ്രീ പ്രേമചന്ദ്രൻ പ്രതികരിച്ചിരിക്കുകയാണ്. അദ്ദേഹം ഹിന്ദുക്കളുടെ കാര്യം എടുത്തു പറയാൻ പാടില്ലായിരുന്നു. ആലോചിച്ച് നോക്കിയേ, അപ്പം അവിടെയുള്ള ഹിന്ദുക്കൾ ഉൾപ്പെടെയുള്ള മറ്റ് മതവിഭാഗങ്ങളെയാണ് ആക്രമിക്കുന്നത്. അപ്പം അതിനെതിരെ പ്രതികരിക്കാതിരിക്കാൻ പറ്റുമോ ഭാരതത്തിന്? അപ്പൊ ഭാരതം അവർക്ക് എല്ലാ രീതിയിലും ബംഗ്ലാദേശിന് പൂർണ്ണമായ പിന്തുണ നൽകി അവിടെയുള്ള ആൾക്കാരെ എത്രയും വേഗം സംരക്ഷിക്കുക എന്നുള്ളത് ഭാരതത്തിന്റെ കടമ കൂടിയാണ്. ആ കടമയാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. അതിനെതിരെ ഭാരതത്തിന് തന്നെ ഒരു ഒരു MP പറയാന്ന് വെച്ചാൽ ആലോചിച്ച് നോക്കിയേ എന്തായിരിക്കും അവരുടെയൊക്കെ മനസ്സിലുള്ളതെന്ന്. കാര്യം ഭാരതത്തിലെ ഒരു MP ആണ്. അപ്പം ഭാരതത്തിന് പുറത്തുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനെ വളരെ രീതിയിൽ ക്രൂരമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ അതിനെതിരെ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി പ്രതികരിച്ചതിനെ കുറ്റപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ആലോചിക്കുമ്പോൾ ആ ഒരു മാനസികാവസ്ഥയാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ അദ്ദേഹം ഹിന്ദു നാമധാരിയോ അതൊന്നുമല്ല. ഹിന്ദു എന്നുള്ള വിഷയം വിടൂ, നമുക്ക് ഭാരതത്തിൽ ജനിച്ച് വളർന്ന് ജീവിക്കുന്ന എല്ലാവരും ഹിന്ദുക്കളാണെന്നുള്ളതാണ് ഭാരതത്തിന്റെ ആ ഒരു കൺസെപ്റ്റ്. അതുകൊണ്ട് ആ പ്രശ്നമല്ലേ പറഞ്ഞത്. പക്ഷെ മറ്റുള്ള സ്ഥലത്ത് പീഡിക്കപ്പെടുന്നത് ആരാണ്? അവർക്ക് അനുകൂലമായിട്ടാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. അപ്പം അതിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് പകരം പ്രധാനമന്ത്രിയെ ആ രീതിയിൽ മറ്റൊരു കണ്ണുകൊണ്ട് നോക്കി കാണുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. VSP ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം ഇതിനെതിരെ പ്രതിഷേധങ്ങൾ നടത്തുന്നുണ്ട്. VSP നാഷണലിൽ തന്നെ ആ പ്രധാനമന്ത്രിയുമായിട്ട് നേരിട്ട് കണ്ട കാര്യങ്ങൾ സംസാരിച്ചു. നമുക്കിപ്പം ഭാരതത്തിനകത്തിരുന്നുണ്ട്. പക്ഷെ വിശ്വഹിന്ദു പരിഷത്തിന് ബംഗ്ലാദേശിലും യൂണിറ്റ് ഉണ്ട്. അവിടെയുള്ള വിശ്വഹിന്ദു പരിഷത്തിന്റെ പ്രവർത്തകരും എല്ലാ രീതിയിലും ഈ ഹിന്ദുക്കളെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ അവിടെ നടത്തുന്നുണ്ട്. വിശ്വഹിന്ദു പരിഷത്തിന് അവിടെ ശക്തമായ ഒരു ഹിന്ദുക്കളുടെ ഇടയിൽ ശക്തമായ ഒരു സ്വാധീനമുണ്ട് ബംഗ്ലാദേശിൽ. പക്ഷെ അവിടെ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മളിപ്പോൾ ഇന്നലെയും ഇന്നും നാളെയുമായിട്ട് കേരളത്തിലെ വിശ്വഹിന്ദു പരിഷത്ത് കേരളത്തിലെ എല്ലാ താലൂക്ക് ആസ്ഥാനങ്ങളിലും ഇതിനെതിരെ പ്രതിഷേധം നടത്തുന്നുണ്ട്. അല്ലാതെ നമുക്കിപ്പോൾ നമുക്കിവിടെ നിന്നുകൊണ്ട് കൂടുതലൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ അക്കാര്യത്തിൽ.